ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് ട്രെയിനിങ് ആണ്. ട്രെയിനിങ്ങിൻ്റെ മെത്തേഡുകൾ അല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ ടെക്നിക്സുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 9 തരം ട്രെയിനിങ് ടെക്നിക്കുകളാണുള്ളത്. ഒന്ന്, ഓൺ ദ ജോബ് ട്രെയിനിങ്. അതിൽ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ വരുന്ന മെത്തേഡുകളാണ് കോച്ചിങ്, അണ്ടർസ്റ്റഡി, ജോബ് ഓർ പൊസിഷൻ റൊട്ടേഷൻ. രണ്ടാമത്തെ ട്രെയിനിങ് മെത്തേഡാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ വരുന്ന മെത്തേഡുകളാണ് സ്പെഷ്യൽ കോഴ്സസ്, കോൺഫറൻസസ്, കേസ് സ്റ്റഡി, സെമിനാർസ്, റോൾ പ്ലേയിങ്, സെൻസിറ്റിവിറ്റി ട്രെയിനിങ്, ലെക്ചേഴ്സ്, ഓഡിയോ വിഷ്വൽസ്, സിമുലേഷൻ, ലബോറട്ടറി ട്രെയിനിങ്. ഇത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ട്രെയിനിങ് മെത്തേഡാണ് വെസ്റ്റിബ്ലൂ ട്രെയിനിങ്. നാലാമത്തെ ട്രെയിനിങ് മെത്തേഡാണ് അപ്രൻറ്റീസ് ട്രെയിനിങ്. അഞ്ചാമത്തെ ട്രെയിനിങ് മെത്തേഡാണ് ക്ലാസ് റൂം ട്രെയിനിങ്. ആറാമത്തത് ലേണർ ട്രെയിനിങ്. ഏഴാമത്തത് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്. എട്ടാമത്തത് കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ്. ഒമ്പതാമത്തത് ഇ ലേണിംഗ് ട്രെയിനിങ് ഓൺലൈൻ. ഇങ്ങനെ 9 തരം ട്രെയിനിങ് മെത്തേഡുകളാണുള്ളത്. ഇനി നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. ഒന്നാമത്തതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. എന്താണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സാധാരണ എംപ്ലോയീസും എന്ത് ചെയ്യും, വർക്ക് പ്ലേസിൽ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും അല്ലേ, അതായത് ജോബിൽ, റെഗുലർ ജോബിൽ എന്ത് ചെയ്യും, നമ്മൾ എംപ്ലോയീസിനൊക്കെ പ്ലേസ് ചെയ്യും. ആ ഒരു ജോബിൽ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു റെഗുലർ ജോബിൽ അവരെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ട്രെയിനിങ് കൊടുക്കുന്നത് മിക്കവാറും സൂപ്പർവൈസർ ആയിരിക്കും. അവരുടെ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ആയിരിക്കും അവർക്ക് വേണ്ട ഗൈഡൻസും അതുപോലെ കോച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, അത് തന്നെയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ അവരെന്താണ് ജോബ് ചെയ്തുകൊണ്ട്, ശരിയായ ശരിക്കുള്ള ജോബ് ചെയ്തുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്താണ് പഠിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു ട്രെയിനിങ്ങിന് പറയുന്ന പേരാണ് ലേണിംഗ് ബൈ ഡൂയിങ്. എന്താണ് ചെയ്ത് തന്നെ എന്താണ് അവർ പഠിക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത്. അതുപോലെ ഇതൊരു റിലേറ്റീവ്ലി ഷോർട്ട് ടേമിനൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു മെത്തേഡ് ഏറ്റവും സ്യൂട്ടബിൾ ആകുക. ഓക്കെ, ഇനി ഇതിൽ വരുന്ന ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ വരുന്ന മെത്തേഡുകളെ പറ്റി നോക്കാം. ഒന്ന് കോച്ചിങ് ആണ്. കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രത്യേക ഗൈഡൻസും അതുപോലെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതാണ് കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ സൂപ്പർവൈസർ എന്ത് ചെയ്യും, തൻ്റെ സബോർഡിനേറ്റ്സിന് പുതിയ നോളജും സ്കില്ലൊക്കെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ ഗൈഡൻസ് കൊടുക്കുന്നതാണ് കോച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സൂപ്പർവൈസർ നേരിട്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അതുപോലെ സബോർഡിനേറ്റ്സിന് അവർക്ക് വർക്ക് ആ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ് അണ്ടർസ്റ്റഡി. അണ്ടർസ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സൂപ്പർവൈസറുടെ കീഴിൽ അസിസ്റ്റൻ്റ് ആയിട്ട് ട്രെയിനീസ് വർക്ക് ചെയ്യുന്നു. അങ്ങനെ വർക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ സ്വന്തം എക്സ്പീരിയൻസ് വഴിയും അതുപോലെ ഒബ്സർവ് ചെയ്ത് കണ്ടും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതാണ് അണ്ടർസ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്തതാണ് ജോബ് ഓർ പൊസിഷൻ റൊട്ടേഷൻ. ട്രെയിനീസിന് എന്ത് ചെയ്യുന്നു, സിസ്റ്റമാറ്റിക്കലി ആയിക്കാണ്ട് ഒരു ജോബിൽ നിന്നും മറ്റൊരു ജോബിലോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഡിഫറൻറ്റ് ജോബിൻ്റെ എക്സ്പീരിയൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കിട്ടും. ഒരു ജോബിൽ നിന്നും മറ്റു ജോബിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമല്ലോ, അപ്പോൾ പലതരത്തിലുള്ള എക്സ്പീരിയൻസ്, ഓരോ ജോബിൻ്റെയും എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അതാണ് ജോബ് ഓർ പൊസിഷൻ റൊട്ടേഷൻ. ഇതൊക്കെ ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ്. അപ്പോൾ മൂന്ന് തരം ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്, കോച്ചിങ്, അണ്ടർസ്റ്റഡി, ജോബ് ഓർ പൊസിഷൻ റൊട്ടേഷൻ. അടുത്തതാണ് രണ്ടാമത്തെ ട്രെയിനിങ് മെത്തേഡാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. എന്താണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഓർഗനൈസേഷൻ്റെ ചുറ്റുപാടിൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസികളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ് ആണ് ഒരു ഓൺ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ പ്രിമിസസിലോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസീസൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ് ആണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ്റെ പുറത്ത് ഒരു ക്ലാസ് റൂം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു ക്ലാസ് റൂമിൽ വെച്ചാണ് ട്രെയിനിങ് കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. അപ്പോൾ സാധാരണ രീതിയിൽ ജോലിക്ക് പ്രവേശിച്ചിട്ട് ആ ജോലിയിൽ വെച്ച് കിട്ടുന്ന ട്രെയിനിങ് അല്ല ഓഫ് ദ ജോബ് ട്രെയിനിങ്.
ജോബില് റെഗുലർ ആയുള്ള ജോബില് പ്രവേശിക്കാതെ എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് റൂം സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ ക്ലാസ് റൂം വഴി എന്തുണ്ടാവും കിട്ടുന്ന ട്രെയിനിങ് ആണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഏതൊക്കെയാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡുകൾ നോക്കാം. ഒന്ന് സ്പെഷ്യൽ കോഴ്സസ് ആണ്. സ്പെഷ്യൽ കോഴ്സസ് ആർ കണ്ടക്റ്റഡ് ബൈ ആൻ ഓർഗനൈസേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്പേർട്ട്. എക്സ്പേർട്ടിൻ്റെയൊക്കെ സഹായത്തോടു കൂടി സ്ഥാപനം കണ്ടക്ട് ചെയ്യുന്നതാണ് സ്പെഷ്യൽ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു പ്രത്യേക കോഴ്സ്, ഒരു പ്രത്യേക ഒരു പുതിയ ടെക്നോളജി വരികയാണ്, ആ ടെക്നോളജി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ കോഴ്സ് എന്ത് ചെയ്യും, സ്ഥാപനം ഓർഗനൈസ് ചെയ്യും. അപ്പോൾ അത് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ചിലപ്പോൾ ഒരു എക്സ്പേർട്ട് വേണ്ടി വരും. ആ എക്സ്പേർട്ട് എന്ത് ചെയ്യും, ഒരു സീരിയസ് ആയുള്ള ലെക്ചേഴ്സ് കൊടുക്കുക. അതായത് അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നതാണ് സ്പെഷ്യൽ കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പുതിയ ഒരു ടാസ്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട സ്കില്ലും നോളജൊക്കെ പകർന്നു നൽകുന്നതിന് എക്സ്പേർട്ട് കൊടുക്കുന്ന ലെക്ചേഴ്സാണ് സ്പെഷ്യൽ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് കോൺഫറൻസസ്. എന്താണ് കോൺഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺഫറൻസസ് എന്ന് പറഞ്ഞാൽ അല്ലെ സമ്മേളിക്കുക, അല്ലെ സമ്മേളനം എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലെ എംപ്ലോയീസും അതുപോലെ മറ്റു പല സ്ഥാപനത്തിലെ എംപ്ലോയീസൊക്കെ എന്ത് ചെയ്യും, അവർ കൂടിച്ചേർന്നിട്ട് ഒരു കോമൺ പ്ലേസിൽ വരിക. ആ കോമൺ പ്ലേസിൽ വന്നിട്ട് അവരെന്ത് ചെയ്യും, പ്രത്യേക ടോപ്പിക്കിനെ പറ്റിയിട്ട് എന്ത് ചെയ്യും, ഒരു ഡിസ്കഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യും. അതിനുശേഷം എക്സ്പേർട്ട് എന്ത് ചെയ്യും, ഒരു പ്രത്യേക എക്സ്പേർട്ടിനെ നമ്മൾ എന്തുണ്ടാവും ആ ഒരു കോൺഫറൻസിലോട്ട് സ്വാഗതം ചെയ്തിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ആ ഒരു ഡിസ്കഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു കോമൺ ലെക്ചേഴ്സ് ഡെലിവർ ചെയ്യും. അതാണ് കോൺഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സമ്മേളനങ്ങളൊക്കെ നടക്കാറുണ്ട് അല്ലേ, പാർട്ടിക്കാരൊക്കെ വെക്കുന്ന സമ്മേളനങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവ വികാസങ്ങളെ പറ്റിയൊക്കെ സമ്മേളനം ഉണ്ടാകുന്നുണ്ട്. അവിടെ എന്തുണ്ടാവും, ഇതുപോലെ ആ ഒരു പ്രത്യേക ഫീൽഡിൽ താല്പര്യമുള്ള ആളുകൾ മാത്രം അവിടെ സമ്മേളിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഫീൽഡിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, തൻ്റെ ആ ഒരു കേൾക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശമുള്ളത്. ഇവിടെ ട്രെയിനീസ് എന്ത് ചെയ്യുന്നു, കൂടിച്ചേരുന്നു. ആ ട്രെയിനീസ് എന്ത് ചെയ്യുന്നു, എക്സ്പേർട്ടായുള്ള ആളുകൾ ഒരു ലെക്ചേഴ്സ് കാര്യങ്ങൾ കൊടുക്കുന്നു. അതാണ് കോൺഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് കേസ് സ്റ്റഡി. അടുത്ത ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ് കേസ് സ്റ്റഡി. ഇവിടെ ഇതൊരു ട്രെയിനിങ് ഫോം തന്നെയാണ്. ട്രെയിനീസിന് എന്ത് കൊടുക്കുന്നു, ഒരു കേസ് സ്റ്റഡി കൊടുക്കുന്നു. ആ കേസ് സ്റ്റഡി അവർ ലേൺ ചെയ്തിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് അവർ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ നിന്ന് ഡിസിഷൻസ് അവരെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെയിനീസിന് ഒരു പ്രത്യേക കേസ് സ്റ്റഡി കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ കേസ് സ്റ്റഡി കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രെയിനീസിൻ്റെയൊക്കെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ കേസ് സ്റ്റഡീസ് ട്രെയിനീസിന് പല രീതിയിൽ അവരെ സഹായിക്കുന്നുണ്ട്, അവരുടെ റീസണിങ് പവർ ഇൻക്രീസ് ചെയ്യാൻ, അനലറ്റിക്കൽ പവറൊക്കെ അനലറ്റിക്കൽ സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ മെൻ്റൽ ക്യാപ്പബിലിറ്റീസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാനൊക്കെ ഈ ഒരു കേസ് സ്റ്റഡി കൊണ്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കേസ് എന്ത് കൊടുക്കുന്നു, ഓരോ ട്രെയിനീസിനും കൊടുക്കും. ആ ട്രെയിനീസ് എന്ത് ചെയ്യുക, ആ കേസിനെ കുറിച്ച് പഠിച്ചിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു നല്ല സ്യൂട്ടബിൾ ആയുള്ള ഡിസിഷൻസ് അറൈവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ റീസണിങ് എബിലിറ്റി, അനലറ്റിക്കൽ സ്കില്ല്, മെൻ്റൽ ക്യാപ്പബിലിറ്റീസ് ഒക്കെ ഇൻക്രീസ് ചെയ്യും, അതുപോലെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലൊക്കെ ഇൻക്രീസ് ചെയ്യും. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതാണ്, അടുത്ത ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ് സെമിനാർസ്. സെമിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് ട്രെയിനീസ് എന്ത് ചെയ്യുക, പേപ്പർ പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ, അതായത് എടുക്കുന്ന സബ്ജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റി എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യും, അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, സർക്യുലർ കൊടുക്കുന്നതാണ്. അവരെന്ത് ചെയ്യും, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ട്രെയിനീസിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ചില സെമിനാറിലൊക്കെ ഇപ്പോൾ ട്രെയിനീസ് എന്ത് ചെയ്യും, പേപ്പർ പ്രസൻറ്റ് ചെയ്യും. അതുപോലെ ചിലപ്പോൾ എക്സ്പേർട്ട് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, അവരെന്ത് ചെയ്യും ആ പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻസും അതുപോലെ കോമൺ ആയിട്ടുള്ള ലെക്ചേഴ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തതാണ്, അടുത്ത ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ് റോൾ പ്ലേയിങ്. ഇവിടെ ട്രെയിനീസിനോട് സൂപ്പർവൈസറുടെ റോള് പ്ലേ ചെയ്യാനാണ് പറയുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രോബ്ലം അല്ലെങ്കിൽ വർക്ക് സിറ്റുവേഷനൊക്കെ എന്താണ്, എങ്ങനെയാണ് ഓരോ സാഹചര്യത്തിൽ അവർ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റും. അതുപോലെ എന്തൊക്കെ സാഹചര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു റോൾ പ്ലേ ചെയ്യുന്നത് വഴി ഈ ഓരോ ട്രെയിനീസിനും മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അടുത്തതാണ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ്. സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 10 മുതൽ 15 ട്രെയിനീസ് ഉൾപ്പെടുന്ന ഗ്രൂപ്പായിരിക്കും.
ആ ഗ്രൂപ്പിൽ പ്രധാനമായിട്ടും അവരുടെ അതായത് ആ ഗ്രൂപ്പിലുള്ള അംഗങ്ങളുടെ മൊത്തം ഷെയർ എക്സ്പീരിയൻസ് കാര്യങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഈ ഗ്രൂപ്പുമായി പ്രധാനമായിട്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ട്രെയിനീസിൻ്റെയും ഒക്കെ എന്ത് ചെയ്യുക സെൻസിറ്റിവിറ്റി ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആ ഗ്രൂപ്പിൽ എല്ലാ അംഗങ്ങളും എന്ത് ചെയ്യും അവരുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുന്നത് പോയി ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ എന്തൊക്കെ ഉണ്ടാകും തൻ്റെ എംപ്ലോയീസിൻ്റെയൊക്കെ ഫീലിങ്സ് എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും. അപ്പോൾ എംപ്ലോയീസിൻ്റെയൊക്കെ സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള പല ഫീലിങ്സും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിത് പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ നമ്മളെ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഇതുമായി സഹായിക്കും. അതുപോലെ അവരുടെ ഇമോഷണൽ ആയുള്ള ബിഹേവിയറിലെ ആക്ഷൻസ് ഐഡിയകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അതായത് തൻ്റെ സബോർഡിനേറ്റ്സിൻ്റെ ബിഹേവിയർ ആക്ഷൻസ് ഐഡിയകളൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു സെൻസിറ്റിവിറ്റി ട്രെയിനിങ് കൊണ്ട് സഹായിക്കുന്നതാണ്. അടുത്തതാണ് ലെക്ചേഴ്സ്. ലെക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർബലായുള്ള പ്രസൻറ്റേഷനാണ്. അതായത് ലാർജ് ഓഡിയൻസിന് ഇൻസ്ട്രക്ടർ എന്ത് കൊടുക്കുന്നു ഒരു വെർബൽ പ്രസൻറ്റേഷൻ കൊടുക്കുന്നതാണ് ലെക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രത്യേക സബ്ജക്റ്റിൽ ഡെപ്ത് നോളജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലെക്ചേഴ്സ് ഓർഗനൈസ് ചെയ്യുക. അത് പ്രധാനമായിട്ടും പുതിയ പോളിസി വരുന്ന സമയത്തോ അതുപോലെ പോളിസി ചേഞ്ച് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രാക്ടീസിനെ പറ്റിയോ റൂൾസിനെ പറ്റിയോ റെഗുലേഷനെ പറ്റിയോ ഒക്കെ എന്ത് ചെയ്യുന്നു നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെക്ചേഴ്സ് ഉപയോഗിക്കാറുള്ളത്. അടുത്തതാണ് ഓഡിയോ വിഷ്വൽസ്. ഇവിടെ ഓഡിയോ വിഷ്വൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെലിവിഷൻ സ്ലൈഡ് വീഡിയോ ഫിലിംസ് അതുപോലെ മറ്റു ഓവർ ഹെഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റിയലിസ്റ്റിക് ആയുള്ള സാഹചര്യത്തെ എന്ത് ചെയ്യുന്നു പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ഒക്കെ ചെയ്യാറുണ്ട് ഇല്ലേ പ്രൊജക്ടർ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെയും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. കാരണം എന്താണ് ആ ഒരു സിറ്റുവേഷന് എന്താണ് വല്ല ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യും നമ്മൾ സ്ലൈഡ് പ്രസൻറ്റേഷൻ ചെയ്യാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതുമായി പെട്ടെന്ന് ട്രെയിനേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അടുത്തതാണ് സിമുലേഷൻ. സിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും എന്താണ് ഒരു റിയൽ ലൈഫിന് സാദൃശ്യമുള്ള ഒരു സാഹചര്യം എന്ത് ചെയ്യുക അതിൻ്റെ ഒരു മോഡൽ എന്ത് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു മോഡൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് അത് വെച്ചുകൊണ്ട് എംപ്ലോയീസിന് അല്ലെങ്കിൽ ട്രെയിനീസിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ് സിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു മോഡൽ ഉണ്ടാക്കുക, ആ മോഡൽ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ആ മോഡൽ വഴി എന്ത് ചെയ്യുക ഈ ട്രെയിനീസിന് പരിചയപ്പെടുത്തുക, അതാണ് സിമുലേഷൻ. അടുത്തതാണ് ലബോറട്ടറി ട്രെയിനിങ്. ഇതൊരു ഗ്രൂപ്പ് ട്രെയിനിങ് ടെക്നിക്കാണ്. ഇതുമായി ഇതിൻ്റെ പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്നത് പറഞ്ഞാൽ നമ്മുടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് സ്കില്ലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഇൻ്റർപേഴ്സണൽ സ്കില്ല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ലബോറട്ടറി ട്രെയിനിങ് വഴി വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ലബോറട്ടറി ട്രെയിനിങ്ങിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു എംപ്ലോയീസിന് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക ഗ്രൂപ്പിനുള്ളിൽ എംപ്ലോയീസിൻ്റെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനും മറ്റുള്ള മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനൊക്കെ ഇതുമായി സഹായിക്കുന്നതാണ്. അതുപോലെ ആ മെമ്പേഴ്സ് പരസ്പരം എന്ത് ചെയ്യും തൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ലബോറട്ടറി ട്രെയിനിങ്. അപ്പോൾ ഇത്രയാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് ഉള്ളത്. ഇനി അടുത്തതാണ് മൂന്നാമത്തെ ട്രെയിനിങ് മെത്തേഡാണ് വെസ്റ്റിബ്ലൂ ട്രെയിനിങ്. വെസ്റ്റിബ്ലൂ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ട്രെയിനീസിന് ഒരു ചെറിയ കാലയളവിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് വെസ്റ്റിബ്ലൂ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. അത് കുറഞ്ഞ സമയമുള്ളൂ, പക്ഷേ ഒരുപാട് പേരെ നമുക്ക് എന്ത് ചെയ്യണം കുറഞ്ഞ സമയത്തിനുള്ളിൽ ട്രെയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് വെസ്റ്റിബ്ലൂ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ പ്രൊഡക്ഷൻ ഏരിയ ഉണ്ടാകും, സ്ഥാപനത്തിൻ്റെ മെയിൻ പ്രൊഡക്ഷൻ ഏരിയ ഉണ്ടാകും. അതിന് അനുബന്ധിച്ചിട്ട് എന്ത് ചെയ്യും നമ്മളൊരു ഒരു ഒരു ഏരിയ സ്പെഷ്യൽ ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഏരിയയിൽ എന്ത് ചെയ്യുന്നു പ്രൊഡക്ഷൻ ഏരിയയിലുള്ള അതേ രൂപത്തിലുള്ള എക്യുപ്മെൻസും ഫർണിച്ചറും അതുപോലെ മെഷീനറീസ് ഒക്കെ എന്ത് ചെയ്യുന്നു നമ്മൾ ഈ സെറ്റപ്പ് ചെയ്തുള്ള റൂമിൽ ഉണ്ടാക്കുന്നു, ഒരു വർക്ക് പ്ലേസ് ഉണ്ടാക്കിയെടുക്കുക. അതായത് വർക്ക് നമ്മൾ ഈ പ്രൊഡക്ഷൻ ഏരിയയിലുള്ള എന്താണ് എന്തൊക്കെ ഐറ്റംസുകളുണ്ടോ അതേ ഐറ്റംസുകൾ എന്ത് ചെയ്യുക നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ എന്ത് ചെയ്യുക സെറ്റപ്പ് ചെയ്യാം. എന്നിട്ട് വേണ്ട രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നതാണ് വെസ്റ്റിബ്ലൂ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേസ് എടുക്കുക, അതായത് നമ്മളെ സ്ഥാപനത്തിൻ്റെ മെയിൻ പ്രൊഡക്ഷൻ ഏരിയയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക ഒരു ഏരിയ സെലക്ട് ചെയ്യുക. ആ ഏരിയയിൽ എന്ത് ചെയ്യുക നമ്മളെ പ്രൊഡക്ഷൻ ഏരിയയിലുള്ള എല്ലാ എക്യുപ്മെൻസും അതുപോലത്തെ ഫർണിഷിങ്ങും
അതുപോലെ മെഷീനറീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് സെറ്റപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണേ, കുറേ ആളുകൾക്ക് ഒരേ സമയം ട്രെയിനിങ് കൊടുക്കാൻ എന്ത് ചെയ്യും, ഈ ഒരു പ്രത്യേക റൂമിൽ നമുക്ക് ഉപകരിക്കുന്നതാണ്. ഓക്കെ, അതാണ് വെസ്റ്റിബ്ലൂ ട്രെയിനിങ്. അടുത്തതാണ് അപ്രന്റീസ് ട്രെയിനിങ്. ഇവിടെ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യുന്നു, ആദ്യം സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, ട്രെയിനീസ് ആയിട്ട് അല്ലെങ്കിൽ അപ്രന്റീസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. എന്നിട്ട് അവരെ സൂപ്പർവൈസർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയുള്ള വർക്കേഴ്സിന്റെ കീഴിൽ എന്ത് ചെയ്യുന്നു, അവരെ പ്ലേസ് ചെയ്യുന്നു. അവർക്ക് ഈ സൂപ്പർവൈസർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയുള്ള വർക്കേഴ്സ് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നു, അവർ ആ ജോലി ചെയ്യാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഈ അപ്രന്റീസിന് അവർ വർക്ക് ചെയ്യുന്നതുമായി അവർക്ക് അവർക്ക് സാലറി കിട്ടും. ആ സാലറിക്ക് പറയുന്ന പേരാണ് സ്റ്റൈപ്പൻഡ്. അപ്പോൾ ട്രെയിനിങ് പീരീഡിൽ എന്ത് കൊടുക്കുന്നു, അവർക്ക് ഒരു പ്രത്യേക റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ട്, അതിനെ പറയുന്ന പേരാണ് സ്റ്റൈപ്പൻഡ്. ദേ ഓഫർ ജോബ്സ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ ട്രെയിനിങ്. അവിടെ ട്രെയിനിങ് എന്ന് വന്നിട്ടുണ്ട്, സോറി, ട്രെയിനിങ് ആണ്, ട്രെയിനിങ് സക്സസ്ഫുള്ളി. അപ്പോൾ ട്രെയിനിങ് എന്താണ് കംപ്ലീറ്റ് ചെയ്യുന്നതുമായി, അതായത് ഈ ഒരു അപ്രന്റീസ് ട്രെയിനിങ് എന്താണ് നല്ല സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ അവർക്ക് എന്ത് ചെയ്യും, ഒരു നല്ലൊരു ജോബ് ഓഫർ ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തതാണ് ക്ലാസ് റൂം ട്രെയിനിങ്. ക്ലാസ് റൂം ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, ഒരു ക്ലാസ് റൂം സെറ്റപ്പ് ചെയ്യും, അതിലെന്ത് ചെയ്യും, വേണ്ട രീതിയിൽ ലെക്ചേഴ്സ് കാര്യങ്ങളും കേസ് സ്റ്റഡീസ് ഒക്കെ എന്ത് ചെയ്യും, അതിൽ പ്രൊവൈഡ് ചെയ്യുക. അതിൽ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് റൂം സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിനീസിന് അതുമായി നല്ല നോളജും സ്കില്ലൊക്കെ പകർന്നു നൽകാൻ പറ്റും. ഓക്കെ, അടുത്താണ് ലേർണർ ട്രെയിനിങ്. ലേർണർ ട്രെയിനിങ്ങിൽ സാധാരണ രീതിയിൽ സെമി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും സെലക്ട് ചെയ്യും, അതുപോലെ ബേസിക് നോളജ് ഒന്നുമില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യും സെലക്ട് ചെയ്തിട്ട് അവർക്ക് വൊക്കേഷണൽ സ്കൂളിൽ എന്ത് ചെയ്യുന്നു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു മെഷീൻസ് കോഓപ്പറേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അതാണ് ലേർണർ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ രണ്ട് ഘട്ടമായി കാണാൻ വരുന്നത്, ഒന്ന് സാധാരണ രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, അതായത് തിയറട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, എങ്ങനെ മെഷീനറീസ് കോഓപ്പറേറ്റ് ചെയ്യണം എന്ന് സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നതാണ് ലേർണർ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഇന്റേൺഷിപ്പ് ട്രെയിനിങ്. ഇതൊരു ജോയിൻറ്റ് പ്രോഗ്രാമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും ബിസിനസ് ഫേമും കൂടി ചേർന്നിട്ടുള്ള ഒരു ജോയിൻറ്റ് പ്രോഗ്രാമാണ് ഇന്റേൺഷിപ്പ് ട്രെയിനിങ്. നല്ല കേട്ട് പരിചയമുള്ളൊരു ടേം ആയിരിക്കും ഇന്റേൺഷിപ്പ് ട്രെയിനിങ്. ഇവിടെ ആദ്യം എന്ത് ചെയ്യുന്നു, കാൻഡിഡേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സെലക്ട് ചെയ്യുന്നു, റെഗുലർ ആയിട്ടുള്ള സ്റ്റഡിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നു. അതായത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള തിയററ്റിക്കൽ ആയുള്ള എല്ലാ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അതിനുശേഷം ഈ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ക്ലാസ്സുകൾ അവർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു പ്രാക്ടിക്കൽ എന്ന പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇതുപോലെ ബിസിനസ് ഫേമിലോട്ട് അവരെ പറഞ്ഞയക്കുന്നു. അങ്ങനെ ആ ബിസിനസ് ഫേമിൽ അതുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ നോളജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇന്റേൺഷിപ്പ് ട്രെയിനിങ്. അപ്പോൾ സാധാരണ രീതിയിൽ തിയററ്റിക്കൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഏതെങ്കിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1 മന്തോ അല്ലെങ്കിൽ 6 മന്തൊക്കെ എന്ത് ചെയ്യുന്നു, ഇന്റേൺഷിപ്പ് രൂപത്തിൽ എന്ത് ചെയ്യുന്നു സ്ഥാപനത്തിലോട്ട് അവരെന്ത് ചെയ്യും പ്രൊജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ പ്രൊജക്ട് ചെയ്യാനൊക്കെ ചിലപ്പോൾ നമ്മൾ സ്ഥാപനത്തിലേക്ക് പോകേണ്ടി വരും. അതേമാതിരി എന്ത് ചെയ്യുന്നു, നേരെ ഈ ജോബ് ചെയ്യാം, ജോബുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രാക്ടിക്കൽ നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് പല ബിസിനസ് സ്ഥാപനത്തിലോട്ട് എന്ത് ചെയ്യുന്നു, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പറഞ്ഞയക്കുന്നു. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ മെഷീനറീസ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ബിസിനസ് ഫേമിൽ നിന്നുകൊണ്ടാണ് പഠിക്കുന്നത്. അതാണ് ഇന്റേൺഷിപ്പ് ട്രെയിനിങ്. അടുത്തതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ് അല്ലെങ്കിൽ CBT. ദിസ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഈസ് വെരി പോപ്പുലർ നൗ. അത് വളരെ പോപ്പുലർ ആയുള്ള ട്രെയിനിങ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് കമ്പ്യൂട്ടറുമായി എംപ്ലോയീസിനൊക്കെ എന്ത് ചെയ്യുകയാണ് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അപ്പോൾ പ്രത്യേക കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ഏത് പ്ലേസിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഈ ലേണിംഗ് അല്ലെങ്കിൽ ട്രെയിനിങ് ഓൺ ലേൺ. എന്താണ് വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് അതല്ലെങ്കിൽ എന്താണ് നെറ്റ്വർക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എംപ്ലോയീസിന് വേണ്ട രീതിയിൽ ട്രെയിനിങ് കൊടുക്കുക. അതാണ് ഈ ലേണിംഗ് അല്ലെങ്കിൽ ട്രെയിനിങ് ഓൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ട്രെയിനിങ് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും 9 തരം ട്രെയിനിങ് മെത്തേഡുകളാണുള്ളത്. 1 ഓൺ ദ ജോബ് ട്രെയിനിങ്, 2 ഓഫ് ദ ജോബ് ട്രെയിനിങ്, അതുപോലെ വെസ്റ്റിബ്ലൂ ട്രെയിനിങ്, അപ്രന്റീസ് ട്രെയിനിങ്, ക്ലാസ് റൂം ട്രെയിനിങ്, ലേണർ ട്രെയിനിങ്, ഇന്റേൺഷിപ്പ് ട്രെയിനിങ്, അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ്, ലാസ്റ്റ് ഈ ലേണിംഗ്. ഇത്രയാണ് ട്രെയിനിങ് മെത്തേഡുകളുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്.